ഉപതെരഞ്ഞെടുപ്പ് നടന്ന മലപ്പുറം ആലങ്കോട് പഞ്ചായത്തിലെ പെരുമുക്ക് വാർഡിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി വിജയിച്ചു. യു ഡി എഫ് അംഗം രാജിവെച്ചതിനെ തുടർന്നാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടന്നത്. പെൻഷൻ തട്ടിപ്പ് കേസിൽ പ്രതിയായതോടെയാണ് യു ഡി എഫ് പ്രതിനിധി രാജിവെച്ചത്. ആ സാഹചര്യത്തിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. അവിടെ ആലങ്കോട് പഞ്ചായത്തിൽ പെരുമുക്ക് വാർഡിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നു. വെള്ളറട കരിക്കാമൻകോട് വാർഡ് ബി ജെ പി നിലനിർത്തി. തിരുവനന്തപുരം 130 വോട്ടിന് ബി ജെ പി സ്ഥാനാർത്ഥി അഖില മനോജ് വിജയിച്ചിരിക്കുന്നു. 23 അംഗ പഞ്ചായത്തിൽ ബി ജെ പിയുടെ ഏക വാർഡാണ് കരിക്കാമൻകോട്. നമുക്ക് വീണ്ടും മലപ്പുറത്തേക്ക് പോകാം. സമീർ ബിൻ കരീം നമ്മളോടൊപ്പം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സമീർ, ആലങ്കോട് പഞ്ചായത്തിലെ പെരുമുക്ക് വാർഡിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നു, വിവരങ്ങൾ എന്തൊക്കെ? ആലങ്കോട് പഞ്ചായത്തിലെ 18 വാർഡിൽ പെരുമുക്ക് നിലവിൽ LDF പിടിച്ചെടുത്തിരിക്കുകയാണ്. LDF സ്ഥാനാർത്ഥിയാണ് 400+ വോട്ടുകൾക്കാണ് ഇവിടെ വിജയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് വലിയ പ്രത്യേകമായിട്ടുള്ള കാര്യം. നേരത്തെ UDF പ്രതിനിധി ഹക്കീം പെരുമുക്ക് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ പ്രതിനിധിയായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം പെൻഷൻ തട്ടിപ്പ് കേസിൽ രാജിവെച്ചതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പിന് കളം ഒരുങ്ങിയത്. ഏതായാലും വലിയൊരു വിജയം LDF ഈ വാർഡിൽ ഉണ്ടായിരിക്കുകയാണ്. ശരി, സമീർ ബിൻ കരീം, വിപിൻ സി വിജയനിലേക്ക് പോകുന്നു. മഞ്ചേരി നഗരസഭ കരുവമ്പ്രം ഡിവിഷൻ CPM-ൽ നിന്ന് കോൺഗ്രസ് പിടിച്ചെടുത്തു. കോൺഗ്രസിലെ ഫൈസൽ മോൻ 43 വോട്ടുകൾക്കാണ് വിജയിച്ചിരിക്കുന്നത്. വിപിൻ സി വിജയനോട് വിവരങ്ങളുമായി. വിപിൻ, മഞ്ചേരി നഗരസഭയിലെ കരുവമ്പ്രം ഡിവിഷൻ CPM-ൽ നിന്ന് കോൺഗ്രസ് പിടിച്ചെടുത്തിരിക്കുന്നു, വിവരങ്ങൾ? അതെ ഗോപികൃഷ്ണൻ, ഇപ്പോൾ മഞ്ചേരി നഗരസഭയിലെ കരുവമ്പ്രം ഡിവിഷനാണ് CPM-ൽ നിന്ന് കോൺഗ്രസ് പിടിച്ചെടുത്തിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു മത്സരമാണ് ഈ കരുവമ്പ്രം ഡിവിഷനെ സംബന്ധിച്ച് നടന്നിരുന്നത്. ഇതിൽ ഇപ്പോൾ ഫൈസൽ മോനാണ് 43 വോട്ടുകൾക്ക് വിജയിച്ചിരിക്കുന്നത്. ഇനി ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്കുള്ള വോട്ടെണ്ണലാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. തൃക്കലങ്ങോട് ഡിവിഷനിലേക്കുള്ള ഒരു വോട്ടെണ്ണലാണ്. ഇവിടെ മുസ്ലിം ലീഗിന്റെ AP ഉണ്ണികൃഷ്ണൻ മരണപ്പെട്ടതിനെ തുടർന്നാണ് ഇവിടെ മത്സരം വേണ്ടി വന്നത്. ഈ മത്സരത്തിൽ ഇതിപ്പോൾ അവിടെ LDF UDF ഇതിനു മുൻപ് ഭരിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ UDF നിന്ന് അത് LDF പിടിച്ചെടുക്കുമോ എന്നുള്ള ഒരു അട്ടിമറി സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും ആകാംക്ഷയേറിയ ഒരു മത്സരമായി തന്നെ തൃക്കലങ്ങോട് ഡിവിഷൻ മാറും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. അപ്പോൾ ആലങ്കോട് പെരുമുക്ക് ഇപ്പോൾ UDF സിറ്റിംഗ് സീറ്റിൽ നിന്ന് LDF പിടിച്ചെടുത്തിരിക്കുന്നു. ഒപ്പം തന്നെ നഗരസഭ കരുവമ്പ്രം ഡിവിഷൻ CPM-ൽ നിന്ന് കോൺഗ്രസും പിടിച്ചെടുത്തിരിക്കുന്നു. ഇങ്ങനെ രണ്ട് അട്ടിമറികളാണ്. ശരി, രണ്ട് അട്ടിമറികൾ. വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്. കോട്ടയം അതിരമ്പുഴയിൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്ത കേരള കോൺഗ്രസ് CM വിവരങ്ങൾ നൽകാൻ ടോബി ജോൺസൺ ഉണ്ട്. ടോബി, UDF നിന്ന് സീറ്റ് പോയിരിക്കുന്നു ഇടതു മുന്നണിയിലേക്ക്, വിവരങ്ങൾ? തീർച്ചയായിട്ടും UDF-ന് ഒരു വലിയ നഷ്ടം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവരുടെ ഒരു ശക്തി കേന്ദ്രം തന്നെയായിരുന്നു. 98 വോട്ടുകൾക്കാണ് കഴിഞ്ഞ തവണ അവിടെ വിജയം നേടിയത് കോൺഗ്രസ്. എന്നാൽ ഇത്തവണ 216 വോട്ടുകൾ എന്ന് പറയുന്ന ഒരു മികച്ച വിജയത്തിലേക്ക് LDF-ന് പ്രത്യേകിച്ചും കേരള കോൺഗ്രസ്സിന് എത്താൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോൺഗ്രസിലെ സജി തടത്തിലാണ് രാജിവെച്ചത്. അദ്ദേഹം മറ്റൊരു ജോലിയുമായി ബന്ധപ്പെട്ട് വിദേശത്തേക്ക് പോയൊരു സാഹചര്യത്തിലാണ് ഈ ഒരു സ്ഥാനം അദ്ദേഹം രാജിവെച്ചത്. അവിടേക്കാണ് ഈ വാശിയേറിയ ഒരു പോരാട്ടം നടന്നത്. എന്തായാലും ഇപ്പോൾ TD മാത്യു കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള, MN സ്ഥാനാർത്ഥിയായിട്ടുള്ള, LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള TD മാത്യു ആണ് വിജയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വിജയം ഒരു മികച്ച വിജയമായി തന്നെ കാണുന്നു. 216 വോട്ടുകളാണ് ഭൂരിപക്ഷമാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. 551 വോട്ടുകൾ TD മാത്യുവിന് ലഭിച്ചു. ജോൺ ജോർജിന്, UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ജോൺ ജോർജിന് 335 വോട്ടുകൾ മാത്രമാണ് നേടാൻ സാധിച്ചത്. എന്തായാലും LDF സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസകരമായിട്ടുള്ള വിജയമെന്ന് തന്നെ പറയാം. മറ്റൊരു ഉപതെരഞ്ഞെടുപ്പ് നടന്നത് ഈരാറ്റുപേട്ട നഗരസഭയിലെ 10 വാർഡിലാണ്. അവിടെ UDF അവരുടെ സിറ്റിംഗ് സീറ്റ് നിലനിർത്തി എന്നുള്ളൊരു വാർത്ത കൂടി ഇപ്പോൾ വരുന്നുണ്ട്. UDF അവിടെ 100 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ലഭിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുഴിവേലി വാർഡിലാണ് അവിടെ UDF മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി വിജയിച്ചു എന്ന് തന്നെയാണ് ഇപ്പോൾ വരുന്ന ഒരു വാർത്ത. അതിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നതേ ഉള്ളൂ. എന്തായാലും ഈ രണ്ട് ഉപതെരഞ്ഞെടുപ്പുകളിൽ നേട്ടമുണ്ടാക്കിയത് കോട്ടയത്തെ LDF ആണെന്ന് നമുക്ക്. കോട്ടയത്ത് നേട്ടം LDF-ന്, പക്ഷേ പാലക്കാട് LDF തിരിച്ചടിയാണ്. തച്ചമ്പാറയിലെ 4 വാർഡിൽ UDF സ്ഥാനാർത്ഥി വിജയിച്ചു. മുസ്ലിം ലീഗിലെ അലി തേക്കത്ത് CPI സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചിരിക്കുന്നു. പാലക്കാട് തച്ചമ്പാറയിൽ CPM-ന് ഇതോടെ ഭരണം നഷ്ടമാകും. നിഖിൽ പ്രമേഷ് വിവരങ്ങൾ നൽകാനുണ്ട്. നിഖിൽ, CPM-ന് തച്ചമ്പാറയിൽ ഭരണം നഷ്ടമാകുന്ന സാഹചര്യം, മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നു, വിശദാംശങ്ങൾ? ഗോപീഷൻ, കനത്ത തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ CPM-ന് ഉണ്ടായിട്ടുള്ളത്. തച്ചമ്പാറയിൽ CPM-ന് ഭരണം നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. തച്ചമ്പാറ 4 വാർഡിൽ UDF സ്ഥാനാർത്ഥി, മുസ്ലിം ലീഗിൽ നിന്ന് മത്സരിച്ച അലി തേക്കത്ത് വിജയിച്ചതോടുകൂടിയാണ് തച്ചമ്പാറയുടെ ഭരണം CPM-ൽ നിന്ന് നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടാവുന്നത്.
മുസ്ലിം ലീഗിലെ അലി തേക്കട്ട് സി പി ഐ സ്ഥാനാർത്ഥിയാണ് തോൽപ്പിച്ചത്. സി പി ഐയുടെ ഒരു സിറ്റിംഗ് വാർഡായിരുന്നു. ആ വാർഡിലെ ഭരണമാണ് ഇപ്പോൾ നഷ്ടമാകുന്നത്. 15-അംഗ ഭരണസമിതിയിൽ യു ഡി എഫിന് ഇപ്പോൾ 8 പേരുടെ പിന്തുണയുണ്ട്. നേരത്തെ 7-7 എന്നുള്ള നിലയ്ക്കായിരുന്നു. അതിൽ ഒരു സ്വതന്ത്ര നിഖിൽ, ടെലിഫോൺ ലൈൻ അത്ര ക്ലിയർ അല്ല, നിഖിലേക്ക് ഞാൻ വീണ്ടും വരാം. ഏതായാലും പാലക്കാട് ഇടതുമുന്നണി കടിതെറ്റിയിരിക്കുന്നു. അവിടെ തച്ചമ്പാറയിൽ ഭരണം നഷ്ടമാകുന്ന സ്ഥിതിയാണ്. യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് വിജയിച്ചിരിക്കുന്നത്.